ഇന്നത്തെ ചിന്താവിഷയം എന്ന ഈ പ്രോഗ്രാമിൽ എന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ ലൈവിലെ ഓരോ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം, നാം എല്ലാവരും കഷ്ടത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മുടെ ദൈനംദിന ജീവിതവും ഒരു മനുഷ്യൻ്റെ മൊത്തത്തിലുള്ള ജീവിതവും ഒന്ന് ആകെ പരിശോധിച്ചാൽ വിവിധങ്ങളായ കഷ്ടങ്ങളിലൂടെ അവന് കടന്നു പോകേണ്ടി വരുന്നു. സമ്പന്നനാകട്ടെ ദരിദ്രനാകട്ടെ, എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളവനാകട്ടെ ഒന്നുമില്ലാത്തവനാകട്ടെ, ഇവരെല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് കാണുവാൻ സാധിക്കും. സമ്പത്ത് ഉള്ളവർക്ക് സമ്പത്ത് വിനിയോഗിക്കുമ്പോൾ അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടം, സമ്പത്തില്ലാത്തവർക്ക് അതിൻ്റെതായ മനോവിഷമത്തോടു കൂടിയ പ്രവൃത്തികളിലൂടെ വരുന്ന കഷ്ടങ്ങൾ, ഏത് വിധേന നോക്കിയാലും ഒരു മനുഷ്യനെ മൊത്തത്തിലെടുക്കുമ്പോൾ അവൻ്റെ ജീവിതം കഷ്ടങ്ങൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കാൻ തക്കവണ്ണം, കഴിയുന്നിടത്തോളം മനുഷ്യരോട് സമാധാനമായിരിക്കുവാൻ തക്കവണ്ണം ശ്രദ്ധിക്കണം. പണമുണ്ടായാലും പണമില്ലെങ്കിലും ഒരു നാൾ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. അങ്ങനെ ഒരു ചിന്ത ഏത് സമയവും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കണം. സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു പുരുഷൻ, സമാധാനത്തോടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ അയൽപക്കത്തുള്ളവരോടും തൻ്റെ കൂടപ്പിറപ്പുകളോടും താൻ ഇടപെടുന്ന സകല മനുഷ്യരോടും സമാധാനത്തോടെ ഇരിക്കുമ്പോൾ മൊത്തത്തിൽ അതൊരു നല്ല അനുഭവമായി മാറുന്നു. എന്നാൽ ഓരോ ചെറിയ കാര്യങ്ങൾക്കും പ്രശ്നമുണ്ടാക്കി കഴിയുമ്പോൾ സ്വന്തക്കാരുടെ ഇടയിലും ബന്ധുക്കളുടെ ഇടയിലും അയൽപക്കക്കാരുടെ ഇടയിലും താൻ പ്രവർത്തിക്കുന്ന സകല മണ്ഡലങ്ങളിലും അദ്ദേഹം ഒരു പ്രശ്നക്കാരനായി തീരുകയും മറ്റുള്ളവർക്ക് കൂടെ കഷ്ടം വർദ്ധിപ്പിക്കുന്ന ഒരുവനായും തീരുന്നു. എന്നാൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണമെന്നാണ് ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. നാം ഇടപെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും നമ്മൾ സമാധാനത്തോടെ ഇരിക്കുവാൻ നാം ശ്രദ്ധിക്കണം. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ കഷ്ടസമ്പൂർണനും അല്പായുസ്സുള്ളവനുമാകുന്നു എന്നാണ് ബൈബിളിൽ മറ്റൊരിടത്ത് പറയുന്നത്. നമ്മുടെ ജീവിതം ഒരു ദിവസം തന്നെ പരിശോധിച്ച് നോക്കുക. നമ്മുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടായിരുന്നാലും നമുക്ക് പ്രവർത്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്തു വരുമ്പോൾ സായാഹ്നമാകുമ്പോൾ നാം ക്ഷീണിതരാകും. നാം കഷ്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മൾ ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ എല്ലാ മനുഷ്യരും കഷ്ടമനുഭവിക്കുന്നു. ആരേക്കാളും നമ്മൾ മുമ്പന്മാരല്ല, കേമന്മാരുമല്ല എന്ന സത്യം നമുക്ക് മനസ്സിലാകും. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കും, കഴിയുന്നതും അനേകരോട് സമാധാനത്തോടെ ആയിരിക്കുവാനുള്ള ഒരു സ്വഭാവം നമ്മളിൽ ആർജിച്ചെടുക്കാൻ സാധിക്കും. എത്രത്തോളം സൗമ്യതയോടെ താഴ്മയോടെ നാം മനുഷ്യരോട് ഇടപെടുന്നുവോ അത്രത്തോളം അവർ നമ്മളോട് അടുത്തു വരും. നാം എത്രത്തോളം നിഗളത്തോടും ഉന്നത ഭാവത്തോടും കൂടെ മനുഷ്യനുമായി ഇടപെടുന്നുവോ അത്രത്തോളം അവർ നമ്മളെ വിട്ട് അകന്നു പോകും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ക്രിസ്ത്യൻ ലൈവിലെ പ്രേക്ഷകർ ചിന്തിക്കുക, ഈ നാളുകളിൽ നമുക്ക് സകല മനുഷ്യരോടും സമാധാനത്തോടെ ആയിരിക്കാം. ഒരു നാൾ നമ്മൾ ഈ ലോകം വിട്ടു പോകും. നമ്മൾ അല്പായുസ്സുള്ളവരാണ്, നമ്മൾ കഷ്ടസമ്പൂർണരായ മനുഷ്യരാണ്. ഇതിനിടയിൽ കിട്ടുന്ന ചില സന്തോഷങ്ങൾ മാത്രമേ ഒരു മനുഷ്യന് ഉള്ളൂ. ഈ ലോക ജീവിതത്തിൽ ഇന്ന് കിട്ടുന്ന ഒരു സന്തോഷം മാത്രമേ അവന് മുതൽക്കൂട്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും സകല മനുഷ്യരോടും സമാധാനത്തോടെ ആയിരിക്കുവാൻ ഓർപ്പിപ്പിച്ചുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രേക്ഷകരോടും സകല മനുഷ്യരോടും സമാധാനമായിരിക്കുക എന്ന ദൂതറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.
our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.